Hi friends, ellavarkku online class ilekku swagatham. Innu nammal discuss cheynathu 6th class ile ganitham aanu, maths ile 10th chapter aanu. 10th chapter inde perana letter math akshara ganitham. Appo namukku ee chapter onnu parichayapadam. Appo ivide aadyam thana nokku, addition and subtraction. Mary is now 4 years old and her brother Johnny is 8. Mary ki ippol 4 vayassundu, avalude sahodaranaya Johnny ki 8 vayassundu. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? ജോണിയും മേരിയും തമ്മിലുള്ള വയസ്സിലുള്ള വ്യത്യാസം എത്രയാണ്? 4 അല്ലേ. അതേപോലെ തന്നെ മേരിയുടെ വയസ്സിനേക്കാൾ 4 മൂത്തതാണ് ബ്രദർ ജോണി. അതേപോലെ തന്നെ മേരി ജോണിയേക്കാൾ 4 ഇളയതാണ്. അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ മനസ്സിലായ കാര്യങ്ങളൊന്ന് നമുക്ക് എഴുതി നോക്കിയാലോ. ജോണീസ് ഏജ്, അതിനെ നമുക്ക് ജെ എന്ന് ചുരുക്കി പറയാം. ഒക്കെ ജോണീസ് ഏജ് എങ്ങനെയാണ്? മേരീസ് ഏജിനെക്കാട്ടും 4 കൂടുതലാണ്. മേരീസ് ഏജ് എന്ന് നമുക്ക് എം എന്ന് കൊടുക്കാം +4 അല്ലേ. ജോണിയുടെ വയസ്സ് മേരിയുടെ വയസ്സിനേക്കാൾ 4 കൂടുതലാണ് എന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ പേജ് നമ്പർ 149 ഒരു ബോക്സ് ആണ്. അപ്പൊ മേരീസ് ഏജ് 1 ഇവിടെ തന്നത്. 1 ജോണീസ് ഏജ് എന്തായിരിക്കും? 1 + 4, അപ്പോൾ 5 എന്നെഴുതാം. 1 + 4, 1 + 4, 5. ഇനി അടുത്തത് ജോണീസ് ഏജ് ആണ് തന്നത്, അതായത് ജോണിയുടെ വയസ്സ് 6 തന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിക്കൂടെ? എന്താണ്? അപ്പൊ ഇവിടെ നമുക്ക് തന്നത് മേരിയുടെ വയസ്സ് കാണാനാണ്. അപ്പൊ നമുക്ക് എം എന്നെഴുതാം. ജോണിയുടെ വയസ്സിനേക്കാൾ 4 കുറവാണ് J-4. ജോണിയുടെ വയസ്സിനേക്കാൾ 4 കുറവാണ് മേരിയുടെ വയസ്സ്. അപ്പോൾ ഇവിടെ മേരിയുടെ വയസ്സ് എന്തായിരിക്കും? ജോണീസ് ഏജ് എത്രയാണ്? 6 - 4 = 2. അപ്പം മേരീസ് ഏജ് 2. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ജോണീസ് ഏജ് 7 ജോണിക്ക്. അപ്പോൾ മേരിയുടെ വയസ്സ് എത്രയാണ്? M = J-4. മേരിയുടെ വയസ്സ് കാണാൻ ജോണിയുടെ വയസ്സിനേക്കാൾ 4 അപ്പോൾ 7 - 4 = 3. ഓക്കെ, ഇനി മേരീസ് ഏജ് 4 ജോണീസ് ഏജ് ആണ് 4 + 4 = 8. ഇനി മേരീസ് ഏജ് 5 ആണെങ്കിൽ ജോണീസ് ഏജ് എത്രയാണ്? M + 4, അതായത് 5 + 4 = 9. ഇങ്ങനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഗണിതത്തിലെ ചില പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെയാണ് ലെറ്റർ മാത്ത് എന്ന് പറയുന്നത്, അക്ഷരഗണിതം എന്ന് പറയുന്നത്. അപ്പോൾ പേജ് നമ്പർ 150 നോക്കൂ. 1 ഡിഫറെന്റ് വേസ്. വി ക്യാൻ സീ ദ സെയിം ഫാക്ട് ഇൻ ഡിഫറെന്റ് വേസ്. നമുക്ക് ഒരു കാര്യം തന്നെ പലതരത്തിൽ അത് പറയാം. ജോണി ഈസ് 4 ഓൾഡർ ദാൻ മേരി. ജോണി മേരിനെക്കാട്ടി 4 മൂത്തതാണെന്ന് പറയാം. മേരി ഈസ് 4 യങ്ങർ ദാൻ ജോണി. മേരി ജോണിയേക്കാൾ 4 ഇളയതാണെന്ന് പറയാം. ദ ഡിഫറൻസ് ഇൻ ഏജസ് ബിറ്റ്വീൻ ജോണി ആൻഡ് ഹിസ് യങ്ങർ സിസ്റ്റർ മേരി ഈസ് 4. ജോണിയുടെയും മേരിയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4. ഈ ഒരു കാര്യം നമുക്ക് 3 രീതിയിൽ പറയാം. അത് നമ്മളിവിടെ ഒരു ലെറ്റർ മാത്തായിട്ട് അക്ഷരഗണിതമായിട്ട് എഴുതിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ J = M + 4. ജോണിയുടെ വയസ്സ് മേരിയുടെ വയസ്സിനേക്കാൾ 4 കൂടുതലാണ്. ഇനി M = J-4. മേരിയുടെ വയസ്സ് ജോണിയുടെ വയസ്സിനേക്കാൾ 4 കുറവാണ്. ഇനി J-M = 4. ജോണിയുടെ വയസ്സും മേരിയുടെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം 4. അപ്പോൾ നമ്മൾ ഒരു കാര്യം തന്നെ നമ്മൾ 3 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തത്. ഇനി നമ്മൾ പേജ് നമ്പർ 150 ഈ ഒരു ഫിഗർ നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു സംഭവമാണ്. എന്താണിത്? ലീനിയർ പെയർ അല്ലെ. ലീനിയർ പെയർ, രേഖീയ ജോഡി. അതായത് ഇതിന്റെ ലെഫ്റ്റിലുള്ള ആംഗിളും റൈറ്റിലുള്ള ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. വലത്തെ വശത്തെ കോണും ഇടത്തെ വശത്തെ കോണും തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? L + R = 180. ലെഫ്റ്റ് ആംഗിൾ + റൈറ്റ് ആംഗിൾ = 180.
വടത്ത് വശത്തുള്ള കോണും ഇടത് വശത്തുള്ള കോണും കൂട്ടിയാൽ 180 ആണെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എൽ പ്ലസ് ആർ ഈക്വൽ ടു 180. ഇനി ഈ ഒരു ഫിഗർ നോക്കൂ. ഇത് 1, 2, 3, 4 സൈഡഡ് ഒരു ഫിഗർ ആണ് അല്ലേ. ഈ ഫിഗറിന് 4 സൈഡ്സ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഒരു ലൈന് ഇതിന്റെ ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരച്ചു. ഇതിന് 4 സൈഡാണുള്ളത്. പക്ഷെ നമ്മൾ കോർണർ വരച്ചപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 2 ട്രയാങ്കിൾ കിട്ടി. അതായത് വശം 4 എണ്ണം ഉണ്ട്, പക്ഷെ ട്രയാങ്കിൾ കിട്ടിയത് എത്രയാണ്? 2 എണ്ണമാണ്. അതായത് വശത്തിനേക്കാൾ 2 കുറവാണ്. ഇനി അടുത്തത് നമുക്ക് 5 സൈഡുള്ള ഈ ട്രയാങ്കിൾ നോക്കാം. 1, 2, 3, 4, 5. ഇതിന് നമ്മൾ ഒരു കോർണറിൽ നിന്ന് 2 കോർണറിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ട്രയാങ്കിൾ എത്രയാണ്? 1, 2, 3. അതായത് 5 സൈഡാണ്. 5 വശങ്ങളുള്ള ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ കോർണറിൽ നിന്ന് രണ്ട് ലൈൻ വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാങ്കിളുടെ എണ്ണം എത്രയാണ്? ത്രികോണങ്ങളുടെ എണ്ണം 1, 2, 3. അപ്പൊ നേരത്തെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 സൈഡിൽ നിന്ന് 2 ട്രയാങ്കിൾ ആണ് കിട്ടിയത്. 5 സൈഡിൽ നിന്ന് 3 ട്രയാങ്കിൾ ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ നമുക്കൊരു റിലേഷൻ തോന്നില്ലേ? അതായത് എത്ര സൈഡാണോ അതിനേക്കാൾ 2 കുറവാണ് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ. 4 സൈഡുണ്ടെങ്കിൽ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും, 5 സൈഡാണെങ്കിൽ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടും. ഇനി ഇത് നോക്കൂ. ഈ ഫിഗർ 1, 2, 3, 4, 5, 6 6 സൈഡഡ് ഫിഗർ ആണ്. ഇതിൽ നിന്ന് നമ്മള് ലൈൻ വരച്ചു. കോർണറിൽ നിന്ന് നമുക്ക് 3 ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 1, 2, 3, 4 അല്ലേ. അപ്പോൾ 6 സൈഡിൽ നിന്നുള്ള ഫിഗറിൽ നിന്ന് നമ്മള് കോർണറിൽ നിന്ന് ലൈൻ വരച്ചപ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾ കിട്ടി. അതായത് 2 കുറവ്. 6 സൈഡാണുള്ളത്, അതിനേക്കാൾ 2 കുറവ്, 4 ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 6 സൈഡുണ്ടെങ്കിൽ 4 ട്രയാങ്കിൾ, 8 സൈഡുണ്ടെങ്കിൽ 6 ട്രയാങ്കിൾ. എന്തായാലും സൈഡിൽ നിന്ന് 2 കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ. പേജ് നമ്പർ 150 ഈ ബോക്സ് നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലവുമായി അനുബന്ധിച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ്. അപ്പൊ നമ്മൾ 4 സൈഡാണ് ആദ്യം വരച്ചത്. അതിൽ നിന്ന് 1 ലൈനാണ് നമ്മൾ വരച്ചത്. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. പിന്നെ 5 സൈഡിലുള്ള ഫിഗറിൽ നിന്ന് നമ്മൾ 2 ലൈനാണ് വരച്ചത്. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടി. 6 സൈഡിലുള്ള ഫിഗറിൽ നിന്ന് നമ്മൾ 3 ലൈനാണ് വരച്ചത്. 3 ലൈനെ വരയ്ക്കാൻ കഴിയും. അപ്പൊ നമുക്ക് കിട്ടിയത് 4 ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു ലൈനും സൈഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ട്രയാങ്കിളും സൈഡും തമ്മിലുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് 4 സൈഡുണ്ടെങ്കിൽ അതിനേക്കാൾ 2 കുറവായിരിക്കും ട്രയാങ്കിൾ. 5 സൈഡാണെന്നുവെച്ചാൽ അതിനേക്കാൾ 2 കുറവായിരിക്കും 3 ട്രയാങ്കിൾ. 6 സൈഡാണെന്നുവെച്ചാൽ അതിനേക്കാൾ 2 കുറവായിരിക്കും അപ്പോൾ 4 ട്രയാങ്കിൾ. ഇനി ഇവിടെ സൈഡും ലൈനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതെന്താണെന്ന് നോക്കാം. അതായത് 4 സൈഡുണ്ടെങ്കിൽ നമുക്ക് 1 ലൈനെ വരയ്ക്കാൻ പറ്റൂ. അതായത് 4നേക്കാൾ 3 കുറവ്. ഇനി 5 സൈഡിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലൈനെ വരയ്ക്കാൻ കഴിയൂ. 5നേക്കാൾ 3 കുറവ്. ഇനി 6 സൈഡുണ്ടെങ്കിൽ നമുക്ക് 3 ലൈനെ വരയ്ക്കാൻ പറ്റൂ. 6നേക്കാൾ 3 കുറവ്. ഓക്കെ. അപ്പൊ നമുക്ക് 7 സൈഡുണ്ടെങ്കിൽ എത്ര ലൈന് വരയ്ക്കാൻ കഴിയും? 7നേക്കാൾ 3 കുറവ്. അപ്പോൾ നമുക്ക് 4 സൈഡ് വരയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടും? 7നേക്കാൾ 2 കുറവുള്ള ട്രയാങ്കിൾ ആണ് കിട്ടുക. അപ്പൊ നമുക്ക് 5 ട്രയാങ്കിൾ. ഇനി 8 സൈഡുണ്ടെങ്കിൽ നമുക്ക് എത്ര ലൈൻ വരയ്ക്കാം? 8 സൈഡുണ്ടെങ്കിൽ നമുക്ക് 8 - 3. 8 - 3 എത്രയാണ്? 5. 5 ലൈൻ വരയ്ക്കാം. നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ എത്ര ആയിരിക്കും? 8 - 2 = 6. അപ്പൊ ഇത് തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ജനറൽ. ഈ നമ്പർ ഓഫ് സൈഡ്സും ലൈൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എസ് ഈക്വൽ ടു എൽ പ്ലസ് 3 അല്ലെങ്കിൽ s - 3 = l. s = l + 3 s - 3 = l. ഇത് നമ്മൾ ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്തു നോക്കാം. s = 4 എന്ന് പറയുന്നത് എന്താണ്? 1 + 3 അല്ലേ. എൽ പ്ലസ് 3 ആണ് 4. അപ്പം ആദ്യത്തേന് ലൈന് 1 ആണ്, 1 കൂട്ടണം 3, 4.
What is the relation connecting the number of sides and the number of triangle? Number of sides and triangle and connection. We have to say S equal to T plus 2. That is T equal to S minus 2. What is the relation between the number of lines and the number of triangle? Ini number of lines and triangle tamilulla relation endane T equal to L plus 1. T ennu parayunnathu L inodu 1 kootiyadanu alle triangle kittanamengil namukku endane lines inodu 1 kootanam. Okay, adhe pole thane L equal to T minus 1 inganeyum namukku ezhudam. Appol page number 152 vareyanu innu nammal discuss cheyyunnathu. That is letter math akshara ganitham enna chapter inde introduction mathramana problems ini namukku adutha video mundal cheythu thodangam. Thank you for watching this video.